ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മരിയൻസ് കിച്ചൺ റെസിപ്പീസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണായിട്ട് ബന്ധപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് അവിയൽ. അവിയൽ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, പല പല സ്ഥലത്ത് പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ തൈര് ഒഴിച്ച് ചെയ്യണ കണ്ടിട്ടുണ്ട്, മറ്റ് ചിലർ തൈരിന് പകരമായിട്ട് തൈര് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്ത് തക്കാളി ഉപയോഗിക്കും. ഒരിച്ചിരി പുളിയുള്ള തക്കാളി, ഒരിച്ചിരി പുളി അവിയലിന് വരുന്നത് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇതൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഓണം റെസിപ്പി ആയിട്ടുള്ള ഈ ഒരു അവിയൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ എപ്പോഴും ചൂടാറിയിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോഴാണ് അവിയലിന് അതിൻ്റേതായ ഒരു രുചി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വരുന്ന ഓണത്തിന് എല്ലാവരും ഇതൊന്ന് നോക്കണം കേട്ടോ, ട്രൈ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓണം റെസിപ്പിയായ അവിയലിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ട് കായ എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഞാനിവിടെ കൊത്തമര എടുത്തിട്ടുണ്ട്. ഇതിന് കൊത്തമര എന്നാണ് ഞങ്ങളുടെ അവിടെ പറയണത്. പിന്നെ ലോങ് ആയിട്ടുള്ള പയറെടുത്തിട്ടുണ്ട്, നല്ല നീളത്തിലുള്ള പയർ. അപ്പോൾ നീളത്തിൽ തന്നെയാണ് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടതും. അപ്പോൾ ഞാൻ പച്ച കളറുള്ള പയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു അവിയലിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് അല്ലാന്നുണ്ടെങ്കിൽ വെള്ളരിക്ക, കയ്പ്പിക്ക, പടവലങ്ങ ഇതൊന്നും ചേർത്തിട്ടില്ല. അതെല്ലാം ചൂട് കയറി കഴിഞ്ഞാൽ ചില പൊടഞ്ഞു പോകുന്ന പച്ചക്കറികളാണ്. അതെല്ലാം ചേർത്തിട്ട് മറ്റൊരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതെങ്ങനെ ഉടയാതെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഇത്രയാണ് ഞാൻ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത്. ഇത് നല്ല നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്, കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കായ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ ഒരു ബൗളിലേക്ക് വേണം കായ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിടാനായിട്ട് കേട്ടോ. പിന്നെ ചേന കട്ട് ചെയ്യുമ്പോൾ ചിലർക്ക് കൈ ചൊറിയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പച്ചക്കറികളെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കളഞ്ഞ് വെള്ളമെല്ലാം മൂറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോണം കായ ഞാൻ മറ്റൊരു ബൗളിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നുറുക്കി വെച്ചതാണ്. ആദ്യം കായയാണ് നുറുക്കി വെച്ചത്, അതിന് ശേഷമാണ് പച്ചക്കറികളെല്ലാം നുറുക്കി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കായമത്തെ കറിയെല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മുടെ കായും പച്ചക്കറികളും എല്ലാം കൂടി നന്നായി വാഷ് ചെയ്തെടുത്തത് നല്ല അരിപ്പ പാത്രത്തിലിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നാട്ടിൽ ഞാൻ ചെയ്യുന്നത് നോൺ സ്റ്റിക്കിലല്ല, ഉരുളിയിലാണ് നാട്ടിൽ ഈ അവിയലൊക്കെ വെക്കുക. കുറച്ച് അവിയൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മണ്ണിൻ്റെ ചട്ടിയാണ് എടുക്കാറ് കേട്ടോ. ഇപ്പോൾ ഇത്രയുള്ള കാരണമാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, ഏകദേശം 1.5-2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ നാളികേരത്തിലെ മഞ്ഞപ്പൊടി ചേർത്ത് അരിക്കുന്നവരുണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് 1.5-2 ടേബിൾ സ്പൂൺ ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ എനിക്ക് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിയലിൻ്റെ എപ്പോഴും രുചി കൂട്ടുന്നത് നമ്മുടെ പച്ച വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അത് ഏകദേശം 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഇതിനകത്തോട്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പിലയാണെങ്കിൽ നല്ല സ്മെല് കിട്ടും കേട്ടോ. ഒന്ന് പിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. മുഴുവനോട് ഇട്ട് കൊടുക്കണേക്കാളും നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് പിച്ചി ഇട്ട് കൊടുക്കേണ്ടതാണ് നല്ലത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി എല്ലാതും കൂട്ടിയിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. ഓരോ പച്ചക്കറിയും നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഓരോ പച്ചക്കറിയും നമ്മൾ ചേർത്ത ഉപ്പും മഞ്ഞപ്പൊടിയും ആ ഓയിലാണ് മെയിനായിട്ട് ആവേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് തിരുമ്മിയെടുക്കുക. തിരുമ്മിയെടുക്കുമ്പോൾ പച്ചക്കറികളൊന്നും മുടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാത്തിനെയും നമ്മൾ ചേർത്തിരിക്കുന്ന വെളിച്ചെണ്ണ നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വേവുമ്പോൾ അത്രയും തന്നെ രുചി കാണും. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കില്ല. ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ട് വാട്ടിയെടുത്ത് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടി മാറ്റി വെക്കും, എന്നിട്ട് വേവിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തീയ കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ വേവിക്കണം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലല്ലോ. പിന്നെ ചേന വെന്ത് വരാൻ ഇച്ചിരി പ്രയാസമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്, മുക്കാ ഭാഗം ഇത് നന്നായിട്ട് കുക്കായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തായിരുന്നു. എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തില്ല. ഈ ചേന പെട്ടെന്ന് വേവുന്നതായിരുന്നു, അത് കാരണം എനിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് ചേന വേവുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നിങ്ങൾക്കതൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ.
ഇതിനകത്തോട്ട് ഞാനിവിടെ ചേർക്കാനായിട്ട് ഒരു മുക്കാ കപ്പ്, ഈ ഒരു കപ്പിലാണ് പറയുന്നത്, തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് അടഞ്ഞെടുത്ത തൈരാണ്. നിങ്ങൾക്ക് തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഉപയോഗിക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു പുളിയുള്ള തക്കാളി. പിന്നെ ഈ തൈരിന് ഒരുപാട് പുളിയൊന്നുമില്ല, ഒരു കുഞ്ഞു പുളിയേ ഉള്ളൂ. പിന്നെ നാട്ടിൽ വാങ്ങിക്കുന്ന തൈരൊക്കെ ആണെങ്കിൽ നല്ല പുളിയായിരിക്കും. അപ്പം നിങ്ങളത് നോക്കിയിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ തീരെ പുളിയില്ലാത്ത തൈരായ കാരണമാണ് ഞാനൊരു മുക്കാ കപ്പ് ഒഴിച്ചേട്ടോ. തക്കാളി ആണെങ്കിൽ അധികം പഴുപ്പാവാത്ത, അന്ന് അധികം പച്ചയല്ലാത്ത ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെന്ത് കഴിഞ്ഞ് നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് കഴിഞ്ഞ് പിന്നെ തീ അങ്ങ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ തൈരെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സായി വരെ വേണ്ടു, ഒരു 5 മിനിറ്റ് ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇപ്പോഴാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടി തിരുമ്പിയ സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്തില്ല. ഇത് നല്ല ഇരുള്ള പച്ചമുളക് ആയക്കാനാണ് അപ്പോൾ ചേർത്തിട്ടോ. പിന്നെ നമുക്കിതിൻ്റെ നാളികേരത്തിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും അവിയൽ കഷ്ണം ഉള്ള കാരണം ഒരു നാളികേരം ചെരുകിയതാണ് എടുക്കുന്നത്. അത് നമ്മുടെ ഈ പാത്രത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ പച്ചക്കറിയൊക്കെ അനുസരിച്ച് നാളികേരം എടുക്കുക. ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഞാനൊരു 4-5 അല്ലി ചുവന്നുള്ളിയും അതേപോലെ തന്നെ അത്രയും തന്നെ വലുപ്പമുള്ള വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് വേണം ഈ ഒരു നാളികേരത്തിൻ്റെ ഇതിലേക്ക് എടുത്തു കൊടുക്കാനായിട്ട്. പിന്നെ അതിനകത്തോട്ട് ചേർക്കാനായിട്ട് നമ്മുടെ നല്ല ജീരകം വേണം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം അത്രയും പച്ചക്കറി ഉണ്ട്, അപ്പം അതിനകത്ത് എല്ലാത്തിലും ആ ഒരു രുചി വരണ്ടേ. ഇനി ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇതിലൊട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. പിന്നെ പൾസ് റേറ്റിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരയാനും പാടില്ല. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നാളികേരത്തിൻ്റെ കൂട്ട് നമ്മുടെ ഈ ഒരു അവിയലിൻ്റെ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അറിയാത്തൊരു നാളികേരാണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യണോണം ആദ്യം തന്നെ മുകളിലോട്ടുള്ള എല്ലാ പച്ചക്കറിയും ഈ നാളികേരത്തിൻ്റെ കൂട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും സ്പ്രെഡായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാളികേരത്തിൻ്റെ കൂട്ട് മാത്രം അടിയിലേക്ക് എടുക്കണം. ഇത് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു നാളികേരത്തിൻ്റെ കൂട്ട് എല്ലാ കഷ്ണത്തിനെയും പിടിക്കും വേണം. അപ്പോഴാണ് ആ ഒരു രുചി വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് മിക്സ് ചെയ്തില്ല, അന്ന് കോട്ട് ചെയ്ത് എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് വേണ്ട, ഒരൊന്നോ 2 മിനിറ്റ് മതി. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒന്ന് സ്റ്റീം കയറ്റിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം തീ അങ്ങ് ഓഫ് ചെയ്തിടാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒരു 1, 2, 3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല നല്ല പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് അത് അങ്ങനെ തന്നെ മൂടി വയ്ക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴാണ് സേവ് ചെയ്യണം ആ സമയത്ത് അതങ്ങ് തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ നല്ല മണം വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഓണത്തിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫ്രണ്ട്സിനെല്ലായിടത്തും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.